നമസ്കാരം. ഗാസയിൽ ഹമാസ് തീവ്രവാദികൾക്കായി ഇസ്രായേൽ സേനയെ നടത്തുന്ന തെരച്ചിലിൽ കഴിഞ്ഞ ദിവസം റോക്കറ്റ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി. ഏതാണ്ട് 125 കിലോമീറ്റർ ദൂരം വരെ അയക്കാവുന്ന തരത്തിലുള്ള ശേഷിയുള്ള റോക്കറ്റുകളാണ് ഇവിടെ ഇവർ നിർമ്മിച്ചിരുന്നത് എന്നാണ് പിന്നീട് പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് ഗാസയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ജനവാസ മേഖലയിലാണ് ഈ നിർമ്മാണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. പല വീടുകളുടെയും ഉള്ളിൽ അറകൾ നിർമ്മിച്ചും ഇവിടെ ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തുരങ്കങ്ങൾ എവിടെയും, ഗാസയിൽ എവിടെയും തുരങ്കങ്ങളാണ് കണ്ടെടുത്തത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഇവിടെയൊക്കെ തന്നെ ആയുധ നിർമ്മാണവും അതുപോലെ ഈ ബന്ദികൾ ഒളിപ്പിക്കലും എല്ലാം ഹമാസ് തീവ്രവാദികൾ ഇവിടെ നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇസ്രായേൽ സൈന്യം മാധ്യമ പ്രവർത്തകരെയും കൂട്ടിയാണ് കഴിഞ്ഞ ദിവസം തെരച്ചിലിനായി ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് എല്ലാവർക്കും, എല്ലാ മാധ്യമങ്ങൾക്കും ഇത് ചിത്രീകരിക്കാനുള്ള അനുമതി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്ത് എമ്പാടും ഈ വാർത്ത എത്താനും ഹമാസ് പുറത്തുവിടുന്ന തെറ്റിദ്ധാരണാജനകമായ വാർത്തകളൊക്കെ തന്നെ ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താനും ഇതിലൂടെ കഴിഞ്ഞിരുന്നു. ഈ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രം വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അന്നൊന്നും ഇസ്രായേൽ സൈന്യത്തിന് ഈ ഭാഗത്തേക്ക് കടന്നു കയറാൻ കഴിയാത്തൊരവസ്ഥയായത് കൊണ്ടാണ് ഇത് കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നത്. ജനവാസ മേഖലയിൽ തന്നെ ഇത്തരം ഒരു നിർമ്മാണ കേന്ദ്രം നടക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം സുരക്ഷിതമല്ലാത്ത ഒരു പരിപാടിയാണ്. ജനങ്ങൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ നടക്കുന്നൊരു സ്ഫോടനത്തിൽ പരിക്കേൽക്കാം, അതല്ലെങ്കിൽ കൊല്ലപ്പെടാം എന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഹമാസിനെ പേടിച്ച് നാട്ടുകാർക്ക് ആർക്കും തന്നെ ഇതിനെ എതിർക്കാൻ കഴിയുമായിരുന്നില്ല. ഇവിടെ നടക്കുന്നത് ആയുധ നിർമ്മാണം തന്നെയാണ് എന്ന് നാട്ടുകാർക്കും അറിയാമായിരുന്നു. പക്ഷേ അവർക്ക് എതിർക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയ തുരങ്കങ്ങളിലൊക്കെ തന്നെ അതിന് പല പ്രവേശന കവാടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം. ഇതിലൂടെയാണ് ഹമാസ് തീവ്രവാദികൾ ആയുധങ്ങൾ കടത്തിയതും അതുപോലെ തന്നെ ഈ ബന്ദികളെ തട്ടിക്കൊണ്ടുപോയതും എല്ലാം എന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡുകളിൽ മനസ്സിലാക്കിയത് ഇവിടെ പല തുരങ്കങ്ങൾക്കും പല പ്രവേശന കവാടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ തുരങ്കങ്ങളിലൂടെ, ഈ കവാടങ്ങളിലൂടെയാണ് ഇവർ ബന്ദികളെ തട്ടിക്കൊണ്ട് വന്നിട്ടുള്ളതും അതുപോലെ ആയുധങ്ങൾ പുറം ലോകത്തേക്ക് എത്തിച്ചിട്ടുള്ളതും. ഈ റോക്കറ്റ് കേന്ദ്രത്തിൽ പരിശോധന നടത്തിയപ്പോൾ കണ്ട മറ്റൊരു കാഴ്ച ഇവിടെ ആളുകൾക്ക് താമസിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള മുറികളുണ്ട് എന്നുള്ളതാണ്. ബാത്റൂമുകളും അതുപോലെ ബെഡ്റൂമുകളും അടക്കം എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഇവിടെ താമസിച്ചുകൊണ്ട് ആയുധ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല ഇവിടെ നിന്ന് ചാക്ക് കണക്കിനാണ് രാസവസ്തുക്കൾ കണ്ടെടുത്തത്. ഇതൊക്കെ തന്നെ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് അതല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുമെല്ലാമാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിനെ ഹമാസ് ഈ നഗരത്തിലാകെ ഇത്തരത്തിലുള്ള ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും റോക്കറ്റ് നിർമ്മാണ കേന്ദ്രങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് എന്ന് അറിയാമായിരുന്നു എങ്കിൽ പോലും അന്ന് അവർക്കിത് പരിശോധന നടത്താൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഗാസയുടെ ഭൂരിപക്ഷം മേഖലകളും ഇസ്രായേൽ സൈന്യം കീഴടക്കിയ സാഹചര്യത്തിലാണ് അവർക്ക് വിശദമായ പരിശോധന നടത്താനും ഇത്തരത്തിലുള്ള ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളൊക്കെ തന്നെ കണ്ടെത്താനും കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലൊക്കെ തന്നെ നേരത്തെ അൽഷിഫ ആശുപത്രിയിൽ നിന്നാണ് ആയുധങ്ങൾ പിടികൂടിയതെങ്കിൽ ഇക്കുറി ചെറിയ ക്ലിനിക്കുകളിൽ പോലും തീവ്രവാദികൾ ആയുധം സൂക്ഷിച്ചു വെച്ചിരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറാകില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അതല്ലാതെ വേറെ ഇസ്രായേലിന് വഴിയില്ല. കാരണം ഇത്രയും ആയുധ ശേഖരം ഹമാസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരുപക്ഷേ ലോകരാഷ്ട്രങ്ങൾക്ക് പോലും അറിയാൻ പാടില്ലായിരുന്ന ഒരു കാര്യമാണ്. അത്ര വലിയ ഒരു രാജ്യം എത്രത്തോളം ആയുധങ്ങൾ ശേഖരിക്കാമോ അതുപോലെ തന്നെയാണ് ഈ തീവ്രവാദ സംഘടന ആയുധങ്ങൾ ശേഖരിച്ചതും ഒപ്പം ആയുധ നിർമ്മാണം നടത്തിയത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.